വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ 9 കൊല്ലവും മറക്കണം. ഇപ്പോ ചെറിയ സമ്മേളനമാണ്, ചെറിയ സമ്മേളനമാണോ വലിയ സമ്മേളനമാണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. പ്രശ്നം ഈ ബില്ല് 2014ൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയതുപോലെ ആ ഒരു സമയിലോ അതല്ലെങ്കിൽ രണ്ടാം വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ അവസാന വർഷമെങ്കിലും പാസാക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവരുടെ സത്യസന്ധതയെ സംബന്ധിച്ച് നമുക്ക് സംശയം തോന്നില്ലായിരുന്നു. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബില്ലിപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സീക്രസി പോലെ ആരെയും കാണിക്കുന്നില്ല, ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എപ്പോൾ നടപ്പിലാക്കും എന്നതൊന്നും പറയാതെ പെട്ടെന്ന് ബിൽ കോപ്പി ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പർമാരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണെന്നറിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണും, പക്ഷെ നമുക്ക് വായിച്ച് നോക്കാനൊന്നും സമയമായിട്ടില്ല. അപ്പോൾ ഈ ബില്ലിപ്പോൾ സഭയിൽ കൊണ്ടുവരുന്നു, സന്തോഷം. പക്ഷേ നമുക്ക് ഇതൊരു ഗിമ്മിക്കാവോ എന്ന് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം പറയാൻ നമുക്ക് കഴിയാത്തതിന് കാരണം വിശ്വാസ്യതയാർന്ന ഒരു നിലപാടല്ല BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു ആവശ്യത്തിന് ഇന്ത്യയിലെ സ്ത്രീകളുടെ, സ്ത്രീ വോട്ടർമാരുടെ ഈ ഒരു ഡിമാൻഡിന് 25 വർഷത്തെ പഴക്കമുണ്ട്, കാൽ നൂറ്റാണ്ട്. 1995 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് റിസർവേഷൻ നിയമം ഭരണഘടനാ ഭേദഗതി 73-74 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന ആ ഘട്ടം മുതലേ ഇന്ത്യയിലെ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിയമനിർമ്മാണ സഭയിൽ നയപരമായ തീരുമാനമെടുക്കുന്ന സഭകളിൽ സ്ത്രീകളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അത് റിസർവേഷൻ തന്നെ കൂടിയേ പറ്റൂ, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം.